വെൽക്കം ബാക്ക് ടു മിഴിയോറം. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ അൽദല മെഡിക്കൽ സെൻറ്റർ ഡോക്ടർ അഫ്സൽ അബ്ദുൾ റഹ്മാനാണ് ഡോക്ടർ. ഇന്ന് മൈഗ്രൈനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിനുള്ള ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഡോക്ടർ. അപ്പം ബ്രേക്കിന് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞു. അതുപോലെ ഡോക്ടർ, ഇതെങ്ങനെയാണ് നമ്മൾ ടെസ്റ്റോ ഡയഗ്നോസിസോ ഉണ്ടോ മൈഗ്രൈൻ ആണെന്ന് മനസ്സിലാക്കാൻ, അത് എങ്ങനെയാണത്? യഥാർത്ഥത്തിൽ ഇത് മൈഗ്രെയിൻ ആണെന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു ടെസ്റ്റല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. സാധാരണ ഇതിൽ തലവേദന ഉള്ളപ്പോഴത്തേക്ക് ഈ സാധാരണ നമ്മൾ സാധാരണ ഓവർ കൗണ്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിക്കും. അതല്ല, വീണ്ടും കുറച്ച് തുടർച്ചയായിട്ട് വരെയും പിന്നെ ഛർദ്ദിൽ വരുമ്പോഴത്തേക്ക് മൈഗ്രെയിൻ ആണെന്ന് ചെയ്യും. അത് നമ്മൾ ന്യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനടുത്തോ കാണിക്കുക, മരുന്ന് കഴിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് വേറെ ടെസ്റ്റുകൾ ചെയ്യുന്നത് ഇത് മൈഗ്രെയിൻ ആണോ അല്ലേ എന്ന് ഉറപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ മൈഗ്രെയിൻ അല്ലാതെ വേറെ ഏതെങ്കിലും കണ്ടീഷൻ ആകുമോ എന്നുള്ളത് നോക്കാനാണ് നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് MRI ചെയ്യാം, കാര്യം വേറെ ട്യൂമറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താറുണ്ട്. കാരണം അതുകൊണ്ടൊക്കെ മൈഗ്രെയിൻ അല്ലാതെ തലവേദനകളുണ്ടാകും. അപ്പോൾ ഈ തലവേദന ഇങ്ങനെ വരും ദിവസങ്ങളോളം നീണ്ടിരിക്കുന്ന ഇലകൾ തലവേദന ആയിരിക്കും. MRI അങ്ങനെയുള്ള സ്കാൻസ് ചെയ്യുക, സ്കാൻ ചെയ്യുക. അപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ബ്രെയിൻ ട്യൂമേഴ്സോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും സ്ട്രോക്കോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള എക്സ്ട്രാ പ്രസിഷൻ ബ്ലഡ് ഏതെങ്കിലും ഉണ്ട്, അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. വേറെ എങ്കിലും പാരാലിസിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ, കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ MRI ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ പനിയും കാര്യങ്ങളുണ്ടെങ്കിൽ, അത് പനിയും സ്റ്റിഫ്നെസ് കഴുത്ത്, സ്റ്റിഫ്നെസ് ഓഫ് നെക്ക്, പനി, സംസാരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് സാധാരണ കൂടുതലായിട്ടുള്ളത്, സാധാരണ മൈഗ്രെയിൻ ചെറിയൊരു ഇതുണ്ടാവാം, അപ്പോഴത്തേക്ക് ഇത് അങ്ങനെയല്ല. പനിയോടുകൂടിയുള്ളതിൻ്റെ ഡെഫിനറ്റ്ലി അതിൻ്റെ അകത്ത് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും വേണമെങ്കിൽ ഡോക്ടറുടെ ഉപദേശപ്രകാരം ലംബാ പങ്ക്ചർ വേണമെങ്കിൽ അത് മെൻജൈറ്റിസ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ചെയ്യാം. ESR നോക്കേണ്ടി വരും, അങ്ങനെയുള്ള അത് ചെയ്യണമല്ലോ. പിന്നെ സിമ്പിൾ BP നോക്കണം, അത് ഒരു വലിയൊരു വിഷയമാണ്. അത് ഏറ്റവും അതുകൊണ്ട് BP വേരിയേഷനിൽ കൂടുതലായാലും കുറഞ്ഞായാലും അതിൻ്റെ ആയിട്ടുള്ള തലവേദന ലക്ഷണങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കും. പക്ഷേ അതൊന്നും മൈഗ്രെയിൻ ആണോ അല്ല, പക്ഷേ അത് മൈഗ്രെയിൻ ആണോ അല്ലയോ, അല്ലെങ്കിൽ മൈഗ്രെയിൻ അല്ലെങ്കിൽ വേറെ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ സാധാരണ കോമൺ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഹീമോഗ്ലോബിനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് രക്തക്കുറവുണ്ടോ കാര്യങ്ങളുണ്ടോ, അത് കാരണമുള്ള അനീമിയ കാരണമുള്ള തലവേദനയാണോ എന്നുള്ള ഒക്കെ റൂൾ ഔട്ട് ചെയ്യാനുള്ള കറസ്പോണ്ടിങ് ഉള്ള ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ട്. അതാ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ എക്സ്ട്രാ ട്യൂമേഴ്സ് വല്ലതും ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഗ്രോത്ത് ബ്രെയിനിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബ്രെയിൻ മെംബ്രെയിൻ്റെ അകത്ത് ഏതെങ്കിലും ഗ്രോത്തോ ബ്ലഡ് വെസൽസിൻ്റെ ബ്ലീഡിങ്ങോ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളോ, അത് റൂൾ ഔട്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾ പ്രധാനമായിട്ടും MRI ബാക്കിയുള്ള എല്ലാ ടെസ്റ്റുകളാണ് ചെയ്യാനുള്ളത്. അത് ചെയ്തു കഴിയുമ്പോഴേ നമ്മളത് മൈഗ്രെയിൻ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത്, ഈ തലവേദന എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് മൈഗ്രെയിൻ ആകുമ്പോൾ സാധാരണതയിൽ ഈ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ സിംപ്റ്റംസും ചെറിയ നമുക്ക് ഓവർകം ചെറിയ മെഡിസിൻ കൊണ്ട് മാറ്റും. അതല്ല ആണെങ്കിൽ ഇൻറ്റേണലായിട്ട് നമുക്ക് വിശദമായിട്ടുള്ള അതിൻ്റെ കാതലായ ചികിത്സയിലോട്ട് പോകാനും ആ ഡോക്ടേഴ്സ് ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഡോക്ടേഴ്സിന് അത് വളരെ സഹായകരമാകും. നമുക്ക് അതൊരു എളുപ്പമാകും, പേഷ്യൻ്റിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ അത് ആകും. മൈഗ്രെയിനെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ പറയാനുണ്ട്. പക്ഷേ വേറൊരാണ് മൈഗ്രെയിൻ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വേറൊരായിട്ട് അത് വേറെ അസുഖങ്ങളായിട്ട് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. അത് ഈ ഇത് തൊട്ട് അതിൻ്റെ തൊട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക, അത് ESR മുതൽ ഹീമോഗ്ലോബിൻ തൊട്ട് ബാക്കി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, MRI, ബാക്കി CT സ്കാൻ, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ഡോക്ടർ അതിൻ്റെ യോഗ്യത പോലെ ഓരോ കണ്ടീഷൻസ് ഓരോ പേഷ്യൻറ്റിൻ്റെ രീതി അനുസരിച്ച് അത് ഡോക്ടറുടെ ഇതനുസരിച്ച്. കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നത്, പേരും അറിയോ? സജിന. സജിന, ടിവിയുടെ വോളിയം കുറയ്ക്കൂ, ഡോക്ടറോട് ചോദിച്ചോളൂ എന്നിട്ട്. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. തലവേദന രണ്ടു മൂന്ന് മാസം. തലവേദന എപ്പോഴാണ് തലവേദന ഉണ്ടാവുന്നത്? തലവേദന ഇടയ്ക്കിടയ്ക്ക് രണ്ട് സൈഡും വേദന. രാവിലെ ആണോ വൈകുന്നേരം ആണോ? രാവിലെ ഉറക്കത്തിൽ എഴുന്നേക്കുമ്പോൾ രാവിലെ വൈകുന്നേരം ഇല്ല, ഇടയ്ക്ക് ചില ടൈമില് ഇടത് ഭാഗത്ത്, ചില ടൈമില് വലത് ഭാഗത്ത്. അതിന്റെ കൂട്ടത്തില് ഉറക്കാനോ ശബ്ദത്തിലോ വല്ലതും ഉണ്ടാവാറുണ്ടോ? അതൊന്നുമില്ല. അത് മാറി വേദന. തലവേദന അത് കണ്ണിൻ്റെ അകത്തോട്ട്, കണ്ണിനകത്തോട്ട് തുളഞ്ഞു കയറുന്ന തലവേദന ഉണ്ടാവുക, അത് വേറെ ഏതെങ്കിലും സ്പ്രെഡ് ചെയ്യുന്നു ബാക്കിലോട്ടോ തലയുടെ പുറകുവശത്തോട്ടോ അല്ലോ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ? ആയിട്ട് പോകുന്നുണ്ടല്ലേ. അത് പക്ഷെ അത് മൈഗ്രെയിൻ തന്നെ ആകണമെന്നില്ല, വേറെ സാധാരണ ഒരു തലവേദന ആവാനും ചാൻസ് ഉണ്ടാവും. പക്ഷെ അത് എന്തായാലും ഒരു ഡോക്ടറെ കാണേണ്ട കാര്യം തന്നെയാണ്. ഇത് 6 മാസം കൊണ്ടേ വന്നോണ്ടിരിക്കുന്നു നമുക്ക് സാധാരണ ഗതി, അല്ല വേറെ നോക്കുക.
ഓക്കെ മൈഗ്രെയിൻ ആണെങ്കിൽ സാറിന് ഇത് ഇതോടൊപ്പം തന്നെ ഓർക്കാനും ശർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിപ്പം പക്ഷേ ഏതായാലും അതിൻ്റെ ഒരു ചെറിയ മൈൽഡ് വേരിയൻ്റ് ആവാനാണ് ചാൻസ്. അത് സാധാരണ മരുന്ന് കഴിച്ച് കുറവില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് തന്നെ മരുന്ന് കഴിക്കണം. രണ്ട് വശത്തും തലവേദനയുണ്ട്, ബാക്കിലോട്ട് പോകുന്നുണ്ട്, മാറി മാറി വരുന്നുണ്ട്, മൈൽഡ് വേരിയന്റ് ആവാനാണ് ചാൻസ് നമ്മുടെ ഇതനുസരിച്ച്. പക്ഷെ അത് വീണ്ടും അത് റൂൾ ഔട്ട് ചെയ്യേണ്ടത്, കൂടുതൽ ക്ലാസിക് സിംപ്റ്റംസ് ഒന്നും അതിൻ്റെ അകത്ത് വന്നിട്ടില്ല, എന്നാൽ കോമൺ മൈഗ്രെയിൻ്റെ രീതിയിലോട്ട് എത്തുന്നതുമില്ല. അപ്പോൾ ഒരു സാധാരണ തലവേദനയാണ്, അത് വേറെ ഏതെങ്കിലും ഉറക്കക്കുറവോ അങ്ങനെയുള്ളതൊന്നും പറയുന്നുമില്ല. എന്തുകൊണ്ടാണെന്നുള്ള കാര്യം പറഞ്ഞില്ല, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോ ഡോക്ടർ, നേരത്തെ നമ്മൾ ഡോക്ടർ ടെസ്റ്റ് ഡയഗ്നോസിസിനെ പറ്റി, അപ്പോൾ അതിൻ്റെ സി ടി സ്കാൻ അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ അതല്ലേ സാധാരണ നമ്മൾ ചെയ്തു വരുന്നത്, ഇതിനല്ലേ? ഓൾറൈറ്റ്, അപ്പോൾ ഇനി അടുത്ത് ചോദിക്കുക ഡോക്ടർ, നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇതിന് എന്ത് ചികിത്സയാണുള്ളത്? ഹോമിയോപ്പതിയിൽ ഇത് വളരെ ശാശ്വതമായ പരിഹാരമുള്ള മെഡിസിൻസ് ആണ് എൻ്റെ അത് നമ്മളുള്ളത്. അത് ഹോമിയോപ്പതിയുടെ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചിട്ടുള്ള ഒരു ചികിത്സയാണ്. കാര്യം നമ്മൾ ഒരിക്കലും ഒരു മൈഗ്രെയിൻ എന്നുള്ള രീതിയിലല്ല മരുന്ന് കൊടുക്കുന്നത്. ആസ് എ പേഴ്സൺ, ഒരു ആ വ്യക്തിക്ക് അനുസരിച്ചായിട്ട് ആ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് നമ്മൾ കേസ് എടുത്ത് പേഷ്യൻസിനെ കൂടെ ഇരുന്ന് അവരുടെ ആ സിംറ്റംസും അവരുടെ ലക്ഷണങ്ങളും അതുമായിട്ടുണ്ടാകുന്ന ബാക്കി അനുബന്ധപ്പെട്ട ഘടകങ്ങൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മെഡിസിനാണ് കൊടുക്കുന്നത്. അത് സാധാരണഗതി ബെൽഡോണ, നാറ്ററം മൂഡ്, സൈലീഷ്യ, സ്പൈജീലിയ, അങ്ങനെ ധാരാളമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഇപ്പം ഞാൻ രണ്ട് മൂന്ന് മെഡിസിൻ പറഞ്ഞാൽ പിന്നെ അത് തന്നെ ട്രൈ ചെയ്യും, അങ്ങനെയല്ല. അതാത് ഒരു 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 വളരെയധികം മെഡിസിൻസ് ഉണ്ട്. ചില സമയങ്ങളിൽ കാൽക്കരിയ ഫോസ് അല്ലെങ്കിൽ സെഗ്നേറിയ, അത് ഓരോ വ്യക്തിഗതമായുള്ള രീതിയിലാണ്, ഓരോ വ്യക്തിക്കനുസരിച്ച് അദ്ദേഹം ഫാറ്റിയാണോ മെലിഞ്ഞിട്ടുള്ള ആളാണോ. അത് നമ്മൾ നിങ്ങൾ ഹോമിയോ ഡോക്ടറിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ ചോദിക്കും നിങ്ങൾക്ക് എന്ത് ആഹാരമാണ് ഇഷ്ടം, എന്ത് ആഹാരമാണ് വേർക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചൂടിഷ്ടമാണോ തണുത്ത ഇഷ്ടമാണോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻഡിവിജ്വലൈസേഷൻ, ആ ആളിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് അതിനനുസരിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് അതിന് യോജിച്ച രീതി അനുസരിച്ചിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കും. ഇപ്പോൾ സാധാരണ തണുത്ത ആഹാരങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചൂട് കൊണ്ട് അസുഖം കൂടുകയും അല്ലെങ്കിൽ സൂര്യൻ വെയിലൊക്കെ അടിച്ച് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് അതിനുള്ള മെഡിസിൻ വേറെ ആയിരിക്കും. എന്നാൽ ക്ലൈമറ്റ് മാറുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ എക്സസൈസ് കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ എക്സസൈസ് കൊണ്ടൊക്കെ തലവേദന കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ മൈഗ്രെയിൻ കൂടുകയാണെങ്കിൽ അതിനുള്ള മെഡിസിൻസ് വേറെ ആയിരിക്കും. അപ്പോൾ ഓരോ രീതി അനുസരിച്ച് എല്ലാത്തിനും ഒരു മരുന്നല്ല മെഡിസിൻ, കാരണം നമുക്ക് ധാരാളം മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ ഈ മൈഗ്രെയിൻ അതനുസരിച്ച് ഹെഡേക്കുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം മെഡിസിൻസ് ഉണ്ട്. ചിലപ്പോൾ ഗ്യാസ്ട്രോ ഇൻടെസ്റ്റിനൽ സിംറ്റംസ് ആണ് പ്രൊഡോമിനൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, ഓർക്കാനും ശബ്ദത്തിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് വേറെ മെഡിസിൻ ഉണ്ടാവും. എക്സോമിക്ക അങ്ങനെ പറയുന്നത് നമ്മൾ അത് കണ്ണിൻ്റെ അകത്ത് വിഷൻ ഫീൽഡിൽ തന്നെ ധാരാളം ഈ നേരത്തെ ഞാൻ പറയും ഓറാ സിംറ്റംസ് ഒക്കെ പറയുകയാണെങ്കിൽ ഐറസ് എന്ന് പറഞ്ഞ മെഡിസിൻ അതിൻ്റെ അകത്ത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിനാണ്. അപ്പോൾ അതനുസരിച്ച് ഓരോ അത് മെഡിസിൻ മാറി മാറി വരും. അത് ഒരു ഡോക്ടറെ കണ്ട് തന്നെ നിങ്ങളത് ആ മരുന്ന് മേടിച്ച് കഴിക്കേണ്ടി വരും. അതിൻ്റെ അകത്ത് നമ്മൾ നേരിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. നല്ല കറക്റ്റായിട്ട് മെഡിസിൻ കിട്ടാൻ വളരെ പെട്ടെന്ന് തന്നെ അത് ആ അസുഖം നമുക്ക് ശാശ്വതമായിട്ട് പരിഹരിക്കാൻ പറ്റുകയും സാധിക്കുകയും ചെയ്യും. ഡോക്ടർ, അതുപോലെ ഇപ്പം വേറെ എന്തെങ്കിലും അലർജീസ് കാരണം ഇതുപോലെ മൈഗ്രെയിൻ വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ കാരണം മൈഗ്രെയിന് റിസ്ക്? മൈഗ്രെയിൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് അലർജിയോ അങ്ങനെയുള്ള ഇതൊരു ഇതിൻ്റെ ഒരു സ്റ്റഡീസ് നടത്തിയത് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു കാരണമൊന്നും കണ്ടില്ല. ഇതിൻ്റെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യ ഒരു ഘടകമായിട്ട് പല ഡോക്ടേഴ്സും കണക്കാക്കുന്നുണ്ട്. പല റിസർച്ചേഴ്സും പല ആചാര്യന്മാരും അതിനെപ്പറ്റി പാരമ്പര്യം കുറച്ചധികം ഉണ്ട്, അത് ശരിയാണ് തന്നെ. എന്നാൽ എല്ലാവർക്കും പാരമ്പര്യം ഉള്ളവർക്കും എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പാരമ്പര്യമാണ് പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ഒരു ഘടകം. പിന്നെ ഇത് ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അത്. ആ പേഷ്യൻ്റ് അതനുസരിച്ചാണ്. പിന്നെ അലർജിയും ഒന്നും ഇതിനൊരു ഘടകമല്ല, അലർജിയോ അങ്ങനെയുള്ള കേസല്ല. അതിൻ്റെ അകത്തുള്ള സ്റ്റഡീസ് വളരെ ഇതായിട്ട് ഓരോ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളതാണ് രസം. കാര്യം ഇതിനെപ്പറ്റി ശരിയായിട്ടുള്ള കാര്യം ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വാസോ കൺസ്ട്രക്ഷൻ ഫോളോഡ് വാസോ ഡയലറ്റേഷൻ ഉള്ള ഒരു കണ്ടീഷനിലാണ് തലവേദന ഉണ്ടാവും. അത് നമുക്ക് കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ കുറച്ച് അതനുസരിച്ചാണ് നമുക്ക് തലവേദന ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ സ്റ്റഡി. പക്ഷേ ഇപ്പോൾ അതല്ല, ന്യൂറോജനിക് ഒറിജിൻ തന്നെയാണ് എന്നും ചില റിസർച്ചേഴ്സ് അതിനെപ്പറ്റി അവകാശം അങ്ങനെ പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ തുള്ള. പക്ഷെ അത് വേറെ അസുഖങ്ങൾ കൊണ്ട് വേറെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് മൈഗ്രെയിൻ ഉണ്ടാകുന്ന ഒരു കാരണവും ഇല്ല. അങ്ങനെയാണ് നമുക്ക് ആ അസുഖം നിയന്ത്രിച്ചാൽ മതി. പക്ഷേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആദ്യം പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ട്രിഗേഴ്സ് നമുക്ക് ഇതിനകത്ത് പറ്റി
ഉണ്ടാവുന്നുണ്ട്. അതോ ഡോക്ടർ, ഇപ്പം ട്രീറ്റ്മെന്റ് കാര്യം പറയില്ല, അപ്പം ഇത് എത്ര നാളായിരിക്കും ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഇപ്പൊ ഒരാളുടെ പ്രായം കൂടിയിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ കുറെ സമയം എടുക്കും, അത് കുഞ്ഞിലെ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ സമയം കുറവാണോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, പക്ഷേ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ അതിൻ്റെ അകത്തുള്ള പ്രധാന അതിനൊന്നും ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ആൻസറും ആ ഒരു റിസർച്ചേഴ്സും എങ്ങും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പിന്നെ ഹോമിയോപ്പതി പൊതുവെ എല്ലാവർക്കും ഉള്ളത് കുറെ സമയം എടുക്കും. അത് ഞാൻ പറഞ്ഞത് ആദ്യമല്ല, ആ ഹോമിയോപ്പതിയിൽ തന്നെയും നമ്മൾ ഇന്ന ദിവസം ഇത്ര ദിവസം കൊണ്ടുള്ള ചിലപ്പോൾ ഓരോ ഒന്നോ രണ്ടോ കോഴ്സ് കൊണ്ട് തന്നെ സ്ഥായിയായിട്ട് മാറുന്ന കേസിട്ടുണ്ടാകും. ചിലർക്കാണെങ്കിൽ കുറച്ച് മാറിയിട്ടുണ്ടാകും, ഒന്നോ രണ്ടോ ബൂസ്റ്റർ ഡോസ് അതായത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാതെ തന്നെ കുറഞ്ഞിരിക്കും. ചിലപ്പോൾ ഒന്ന് മൂന്ന് നാല് മാസം കഴിയുമ്പോൾ വീണ്ടും ചെറിയ മൈൽഡ് അറ്റാക്ക് വരുമ്പോൾ ഈ കൊടുത്ത വളർത്തുന്ന ഒന്ന് രണ്ട് മാസം കൊണ്ട് അതിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി പിന്നെ അത് എന്നത്തേക്കും ആയിട്ട് വരുന്ന അങ്ങനെ കേസുണ്ട്. അത് പല ഈ മൈഗ്രെയിൻ ഉള്ളതല്ല, പല അസുഖങ്ങൾക്കും ഈ ഒരു ബൂസ്റ്റർ ആ ഒരു സെയിം മെഡിസിൻ്റെ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ അതിൻ്റെ ഹയർ പൊട്ടൻസിയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ അതനുസരിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് പിന്നെ എന്നേക്കും മാറും. അത് മൈഗ്രെയിൻ ഉള്ളതല്ല, പലപ്പം ഈ ഇങ്ങനെ ഓട്ടോമീനായിട്ടുള്ള ആസ്മാറ്റിക് അങ്ങനെയുള്ള പല കണ്ടീഷനിലും അത് തന്നെയാണ് അതിൻ്റെ ഒരു ഹോമിയോപ്പതിയുടെ ഒരു മോഡസ് ഓപ്പറൻഡി. അത് വളരെ ശാശ്വതമായിട്ട് പിന്നെ ഉണ്ടാവാതെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു സമയബന്ധിതമായിട്ട് ഇത്ര ദിവസം കൊണ്ട് ചികിത്സിക്കുക അല്ലെങ്കിൽ ഇത്ര മാസം മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ മാറും എന്നുള്ള ഒരു രീതിയല്ല. കുറച്ച് മരുന്ന് കഴിക്കുക, ആ സിംപ്റ്റംസ് ഓവർകം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചെയ്യുന്ന ചില മെഡിസിൻസ് നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കളക്റ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ റിക്കർ ചെയ്തില്ല. അത് പല ഡോക്ടേഴ്സും പല അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അത് കുറച്ച് രണ്ട് മാസം മൂന്ന് മാസം മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അത് പിന്നെ റിക്കർ ചെയ്ത് വരുന്നില്ല എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഡോക്ടർ, ഇപ്പം നമുക്ക് സാധാരണ നമ്മളുടെ ഇപ്പം ലൈഫിൽ ഇപ്പം സാധാരണ എല്ലാവർക്കും വരുന്ന പോലെ തലവേദന വരുവാണ്, അത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നാൽ മൈഗ്രെയിൻ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല ഇല്ല, അല്ലല്ല, അങ്ങനെ വരുന്നില്ല. തലവേദന വരുമ്പോഴത്തേക്ക് അത് ഒരിക്കലും അത് അങ്ങനെ ആ ഒരു മൈഗ്രെയിൻ ആണെങ്കിലേ മൈഗ്രെയിൻ ആയിട്ട് വരും. അല്ല, സാധാരണ തലവേദന ഒരിക്കലും മൈഗ്രെയിൻ ആയിട്ട് വരത്തില്ല. അത് പക്ഷേ അത് വേറെ എന്തെങ്കിലും കാരണങ്ങളോ, ഒരിക്കലും ഇപ്പം നേരത്തെ ഒരു കോൾ ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു മെയിൽ വന്നു തന്നെ ആറ് മാസം കൊണ്ട് തലവേദന, അത് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? സാധാരണ തലവേദന എന്നാൽ അപ്പോഴും മാറും, അല്ലെങ്കിൽ പനിയോ എന്തെങ്കിലും ബന്ധപ്പെട്ടോ തലവേദന, അത് അപ്പോഴേ മാറും. അതല്ലേ നമ്മൾ ആറ് മാസം ഒരു തലവേദന അങ്ങനെ വെച്ചോണ്ടിരിക്കാം, എന്ത് വന്നാലും അത് ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ അടിയിൽ എന്തെങ്കിലും കാരണമുണ്ടാവും. മൈഗ്രെയിൻ ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് പതോളജിയും ഒന്നും ഉണ്ടാകത്തില്ല, ഒരു ചേഞ്ചസും ഒന്നും ഉണ്ടല്ലോ. പക്ഷേ ഈ ഒരു തലവേദന ആറ് മാസം ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് റൂൾ ഔട്ട് ചെയ്യണം. അത് വേറെ ഏതെങ്കിലും കാരണങ്ങളുണ്ടോ, അതിൻ്റെ തണ്ടർലൈൻ എന്തെങ്കിലും പതോളജി ഉണ്ടോ, ഏതെങ്കിലും ന്യൂ ഗ്രോത്ത്സ് ഉണ്ടോ, വേറെ ഏതെങ്കിലും ബോഡിയിൽ എന്തെങ്കിലും അതിൻ്റെ ചേഞ്ച് പതോളജി അതോ പതോളജി എന്ന് പറയാം. അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മെഡിസിൻ കഴിക്കുകയും ചെയ്യണം, അപ്പോഴേ അത് മാറത്തുള്ളൂ. അത് നമ്മൾ മൈഗ്രെയിൻ ആയിട്ട് വെച്ച് കൂട്ടിക്കുഴച്ച് വെക്കരുത്, അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഘടകങ്ങളാണ്. കാരണം എല്ലാ തലവേദനയും ചിലപ്പോൾ ഇതൊരു മൈഗ്രെയിൻ അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു ജെന്നിക്കുത്ത്, ഞാനത് പറയാൻ വിട്ടുപോയി, മലയാളം പറയുമ്പോൾ ഇതിൻ്റെ ഒരു ജെന്നിക്കുത്ത് എന്നാണ് പറയുന്നത്. അതായത് ഒരു ചെന്നിയിൽ മാത്രം ഇങ്ങനെ കുത്തി തുളച്ചുള്ള വേദന. അപ്പോൾ അതങ്ങനെ അതാണ് അതിൻ്റെ അകത്ത് ഉള്ളത്, അതാണ് ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. സാധാരണ തലവേദന ഒരിക്കലും അങ്ങനെ വരത്തുമില്ല. അതുപോലെ ഡോക്ടർ, നമ്മൾ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പഥ്യം നോക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ കോഫി കുടിക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അത് എത്രമാത്രം ശരിയാണ്? മെഡിസിൻ കഴിക്കാൻ പറ്റും, ഹോമിയോ മെഡിസിൻ്റെ വളരെ ചെറിയ കുറഞ്ഞ അളവിൽ കൊടുക്കുന്ന മെഡിസിനാണ്. അതിൻ്റെ അകത്ത് സാധാരണ പല മെഡിസിനുകളും പല സബ്സ്റ്റൻസ് എക്സ്റ്റേണലായിട്ട് പല ഫാക്ടേഴ്സും കൊണ്ട് ഈ മെഡിസിൻ്റെ പവർ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ്, ന്യൂട്രലൈസ് ചെയ്ത് പോകാന്ന് പറയാം. നമ്മൾ ബാലൻസ് ചെയ്ത് അത് വരായിരിക്കും. അതിപ്പോൾ സാധാരണ സ്ട്രോങ് ആയിട്ടുള്ള കോഫി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ക്യാംഫർ, കർപ്പൂരവും കോഫിയുമാണ് ഈ ഹോമിയോ മെഡിസിൻസ് ഏറ്റവും കൂടുതൽ ആൻഡോട്ട് ചെയ്ത് പോകുന്നത്. എന്നാൽ കോഫി കൊണ്ട് ആൻഡോട്ട് ചെയ്യാത്ത മെഡിസിനും ഉണ്ട്, അത് വേറെ എന്തെങ്കിലും പൊതുവെ ഒരു യൂണിവേഴ്സൽ ആൻഡോട്ട് എന്നുള്ള രീതിയിലല്ല, ഒരു കർപ്പൂരവും കോഫി തന്നെയാണ് ഇതുകൊണ്ട്. പിന്നെ ഭയങ്കര മണമുള്ള ഭയങ്കര തീവ്രമായ മണമുള്ള വസ്തുക്കൾ, പുക, സാധാരണ സിഗരറ്റിൻ്റെ പുക ആയാലും ശരി അല്ലാതെയുള്ള പുക, അങ്ങനെയൊക്കെ ഉള്ളതല്ല ഇത് ബുദ്ധിമുട്ടായിട്ട് വരും. ഈ മെഡിസിൻ ആൻഡോട്ട് ചെയ്തു പോകും. അപ്പോൾ അതേ ശ്രദ്ധിക്കാനുള്ളൂ, അല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വരാനില്ല. അതുപോലെ ഡോക്ടർ, ഇപ്പം ഈ മൈഗ്രെയിനെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴാണ് ഇത് വളരെ എന്താ പറയുക സീരിയസ് ആയിട്ട് ഒരു എമർജൻസി റൂമിൽ ഈ ഒരു കേസ് എത്തുന്നത്? ഒരു തലവേദന വരെയാണെങ്കിൽ നമ്മൾ കൂടുതൽ മൈഗ്രെയിൻ അല്ല നമ്മൾ എമർജൻസി കൊണ്ടുപോകാൻ നോക്കേണ്ടി വരും. അത് സാധാരണ ഒരു തലവേദന, ഇപ്പം നമ്മൾ മെയിലിൽ വന്നൊരു കോൾ വിളിച്ച് കുറച്ച് തലവേദന വന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു തലവേദന വന്ന് അത് ഒരു 50, ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണ 40-50 വയസ്സിന് ശേഷം ഒരു തലവേദന വരെയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരു മൈഗ്രെയിൻ ആയിട്ട് വെച്ചോണ്ടിരിക്കരുത്. സാധാരണ തലവേദനയാണെങ്കിൽ എപ്പോഴും അത് ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും എമർജൻസി ആ തലവേദന എമർജൻസി റൂമിൽ എത്തിക്കുകയും അതിനനുസരിച്ച് തന്നെ ആ ഒരു ഡോക്ടറെ ഉപദേശം തേടി അതിൻ്റെ കാരണകാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം ഒരു വിഷയം. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു തലവേദന ഒന്നുമില്ല കൂളായിട്ടിരിക്കുന്ന ആളാണ്, പെട്ടെന്ന് ക്ലാസ്പിംഗ് ഹെഡ് ഒക്കെ ഒരു ക്ലാസ്പിംഗ് ടൈപ്പ് ഓഫ് പെട്ടെന്ന് ഒരു ഓവർ ബേസ്റ്റിംഗ് പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു തലവേദന ഒരു വേദന വരെയാണ് നമുക്ക് ഒന്നും അറിയുന്നില്ല.
സോ അത് ആ ഇത് മൈഗ്രെയിൻ ആവും അങ്ങനെ വെച്ചോണ്ടിരിക്കണം. അങ്ങനെ ഒരു തലവേദന ആ ഒരു വരുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അപ്പോൾ തന്നെ അത് ആ ഒരു തലവേദന എന്ത് കാരണമായാലും ആ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും അതിനുള്ള ഫർദറായിട്ട് ആ ഒരു ഡോക്ടർ ഒബ്സർവേഷനിൽ അത് നമ്മൾ ചെയ്യണം ആ ഒരു ഇത് ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ 50 വയസ്സിനുള്ളത് ക്ലാസ്മിക് ടൈപ്പ് ഓഫ് ഹെഡേക്ക്. അത് പിന്നെ ഒരു ചെറിയ നമ്മൾ എപ്പോഴെങ്കിലും വീണ് എവിടെയെങ്കിലും വീണിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എണീറ്റിരിക്കുമ്പോൾ തലവേദന ഉണ്ടാകും. തലവേദന ഉണ്ടായതിന് ശേഷം അതിങ്ങനെ സാധാരണ ആ വീണ് കഴിഞ്ഞാൽ അങ്ങ് മാറും. പക്ഷെ ആ തലവേദന ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ കുറച്ച് അത് കൂടി വരികയാണ്. നമുക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പോഴും നമ്മൾ ആ തലവേദന ഉണ്ട് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പിന്നെ തലവേദനയോടൊപ്പം തന്നെ കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞ തലവേദനയോടൊപ്പം വോമിറ്റിംഗ് ഉണ്ട് ഉറക്കാനോ ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ ആവാമെന്ന്. പക്ഷെ അത് കൂടുതൽ വോമിറ്റിംഗ് ഉണ്ട് അല്ലാതെ തന്നെ പെട്ടെന്ന് എടുത്തൊഴിച്ച പോലെ ഉറക്കാനും ഇല്ലാതെ തന്നെ വളരെ എടുത്തൊഴിച്ച ഉള്ള തലവേദനയും അതോടൊപ്പം ചെറിയ ഈ നമ്പ്നെസ്, ചെറിയ നമ്പ്നെസ് മൈഗ്രെയിൻ്റെ അകത്തുള്ള സൂചിച്ചത്. പക്ഷേ കൂടുതൽ ഒരു വശം മൊത്തം തളർന്നു പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പിന്നെ പനിയോടുകൂടെ തലവേദനയാണ് അതിൻ്റെ നെക്സ്റ്റ് ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കഴുത്തിരിക്കാൻ പറ്റാത്ത രീതി അതും കൂടുതലായിട്ടാണെങ്കിൽ അതിനെയും നമ്മൾ മരുന്ന്, പനിയെ തലവേദന കഴുത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വേണം. പോയി കറക്റ്റായിട്ട് മരുന്ന് കഴിക്കാം. അതൊന്ന് മൈഗ്രെയിൻ എന്നുള്ള രീതിയിൽ വെച്ചോണ്ടിരിക്കണം. മൈഗ്രെയിൻ ആവാം അല്ലാതിരിക്കാം. അത് നമുക്ക് ചെയ്യാം. ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി തന്നെ ചികിത്സിക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ സാധാരണ ഒരു തലവേദന എന്ന് പറഞ്ഞാൽ അത് വെച്ചോണ്ടിരിക്കട്ടെ. അങ്ങനെയുള്ള കേസായിട്ട് എപ്പോഴും എമർജൻസി റൂമിലോ അല്ലെങ്കിൽ പല കേസിൽ നമുക്ക് ആ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ എമർജൻസി വേറെ ഏതെങ്കിലും ഒക്കെ സമയത്താണ് ഉണ്ടാകുന്നത്. അത് സാധാരണ നോക്കുമ്പോൾ എമർജൻസി റൂമിൽ തന്നെ കൊണ്ടുപോയി അതിൻ്റെ വേണ്ടതിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഡോക്ടറെ കാണിച്ച് അപ്പോൾ അവരനുസരിച്ച് അത് സാധാരണ ഒ പി സെറ്റപ്പ് വേറെ എമർജൻസി സെറ്റപ്പ് വേറെ അവിടെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ അത് വെച്ച് റൂൾ ഔട്ട്. കാരണം ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലോട്ട് എത്തിക്കാം. അല്ലെങ്കിൽ ഒരു മൊത്തം പാരാലിസിസ്, ഒരു വർഷം മൊത്തം തളർന്ന രീതിയിലുള്ള സിറ്റുവേഷനിലോട്ട് ചിലപ്പം എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാരണവശാലും അത് പാടില്ല. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കേസെല്ലാം നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത് തന്നെ ഈ നമ്മൾ ആക്സിഡൻറ്റ് പറ്റി, ഒരു ഇഞ്ചുറി പറ്റി ചെറിയ തലവേദന കാര്യങ്ങളാണ്. പക്ഷേ പിന്നെ അത് ഗ്രോ ചെയ്തുകൊണ്ട് വീണ്ടും തലവേദന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചിലപ്പോൾ ഇൻറ്റേർണലായിട്ട് തലയ്ക്കകത്തോ തലച്ചോറിൻ്റെ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് വരാതിരിക്കും. അപ്പോൾ അതിനും നമ്മൾ എമർജൻസി റൂമിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് അവർ ബാക്കി എൻ്റെ ബാക്കിയുള്ള ചെക്കപ്പുകളും കാര്യങ്ങളും ചെയ്യാം. വേറെ ഏതെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ, സ്ട്രോക്ക് ഉണ്ടോ, ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടോ, തലക്കകത്തോട്ടോ വേറെ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ആക്സിഡൻറ്റൊക്കെ പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ചിലപ്പോൾ തലയിൽ ചെറിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്കത് ഒരു വലിയൊരു വിഷയത്തിലോട്ട് ഒരു വശം തളരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിപ്പോകും. അപ്പോൾ അതെല്ലാം നമ്മൾ എമർജൻസി റൂമിൽ തന്നെ കൊണ്ടുപോകും. എനിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എണീറ്റ് നമ്മളത് കൊണ്ടുപോയി അത് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ തളർന്ന് വീഴുന്നൊക്കെ പറഞ്ഞാൽ അത് മൈഗ്രെയിൻ്റെ ഒരു ഭാഗമാണ്, അത് വേറെ എന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിരിക്കും? ഇല്ല, തളർന്ന് വീഴുന്നത് ഒരിക്കലും മൈഗ്രെയിൻ കൊണ്ട് പറ്റില്ല. മൈഗ്രെയിൻ എപ്പോഴും ഛർദ്ദിച്ച് കുഴഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ഇരുട്ടത്തിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തനിച്ച് തന്നെ അതിൻ്റെ അകത്തൊരു ആശ്വാസം കിട്ടുകയും ആ ശബ്ദത്തിൻ്റെയും ആ റെസ്റ്റ് എടുക്കുമ്പോഴും ശബ്ദമില്ലാതെ റെസ്റ്റ് എടുക്കുകയും ചെയ്യും. പിന്നെ മരുന്നും കഴിക്കും, പ്രോപ്പറായിട്ട് മറ്റോടെ കഴിക്കുമ്പോഴത്തേക്ക് വരും. പിന്നെ നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ ഇതിൻ്റെ സിവിയറിറ്റിയും തീവ്രതയും കുറയ്ക്കുകയും ഓരോ പ്രാവശ്യം ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരും. പക്ഷേ ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ അതിൻ്റെ എപ്പിസോഡ് ആ തീവ്രത കുറഞ്ഞു വന്ന് അതങ്ങ് മാറുക. ചിലപ്പോൾ ഓവർനൈറ്റ് സഡൻ തന്നെ അതിന് ശേഷം മാറുകയും ചെയ്യും. ഓൾറെഡി നമുക്ക് വേറൊരു ബ്രേക്കിന് സമയമായിരിക്കുകയാണ് ഡോക്ടർ. മിഴിയോരത്തിൽ വീണ്ടും ഒരു ബ്രേക്കാണ്. തീർച്ചയായിട്ടും വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0529611333. സോ സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.